മുക്കം നഗരസഭയിൽ 20 ദിവസം മുൻപ് പേയിളകിയ നായയുടെ കടിയേറ്റ 2 പശുക്കളെ ദയാവധത്തിന് വിധേയമാക്കി. പശുക്കൾ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്നാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ദയാവധം നടത്തിയത്. മുക്കം നഗരസഭയിൽ 20 ദിവസം മുൻപ് പേയിളകിയ നായയുടെ കടിയേറ്റ 2 പശുക്കളെയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. പശുക്കൾ പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്നാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ദയാവധം നടത്തിയത്. കയ്യിട്ടപ്പയിൽ, പുൽപ്പറമ്പ് എന്നിവിടങ്ങളിലെ ഓരോ പശുക്കളെയാണ് ദയാവധം നടത്തിയത്. 20 ദിവസം മുൻപ് മണാശ്ശേരിയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ചാവുന്നതിന് മുൻപ് ഈ നായ 15 ആളുകളെയും കന്നുകാലികളെയും കടിച്ചിരുന്നു. കടിയേറ്റ ആളുകളെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തുടർന്ന് നഗരസഭ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ വളർത്തുമൃഗങ്ങൾക്കും പ്രതിരോധ വാക്സിൻ നൽകുന്നതിന് ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. വളർത്തുമൃഗങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും ലക്ഷണം കാണുകയാണെങ്കിൽ ഉടൻ വെറ്റിനറി ഡോക്ടറെ സമീപിക്കണമെന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബു അറിയിച്ചു. കഴിഞ്ഞ 20 ദിവസം മുൻപ് മുക്കം നഗരസഭയിൽ ഒരു പേയടങ്ങിയ നായ 15 പേരെ കടിച്ചിരുന്നു. അവരെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ അതിന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സ നടത്തി തുടർന്ന് സുഖ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അന്നേ ദിവസം തന്നെ നഗരസഭയിലെ ചില കന്നുകാലികളെ, പശുക്കളെ ഈ നായ കടിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പശുക്കൾക്ക് പേയടങ്ങിയതായി ലക്ഷണം കണ്ടിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ പശുക്കളെയെല്ലാം തന്നെ ദയാവേദത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. തുടർന്ന് നമ്മൾ അതിന്റെ പ്രതിരോധ പ്രവർത്തനം അന്ന് തന്നെ നമ്മൾ നടത്തിയിട്ടുണ്ട്. തെരുവുനായ്ക്കൾക്ക് വാക്സിൻ കൊടുക്കുന്ന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയുണ്ടായി. മാത്രമല്ല, ഇങ്ങനെ കടിയേറ്റിട്ടുള്ള കന്നുകാലികളെ ഡോക്ടറുമായി ബന്ധപ്പെടണമെന്ന് നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇനിയും അത്തരത്തിലുള്ള സംഭവം ഉണ്ടെങ്കിൽ ആളുകളോട് വെറ്ററിനറി ഡോക്ടറുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.